എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. ജീവിതത്തിലേക്കൊരു സുവർണപാത എന്ന ഈ വീഡിയോ പ്രോഗ്രാമിൽ നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിരവധി പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ, കവികൾ, ചിത്രകാരന്മാർ, അങ്ങനെ നവരത്നങ്ങളെ തന്നെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ ഒരുക്കി നിർത്തിയിരുന്നു. അപ്പോഴാണ് തൻ്റെ നാട്ടിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ദിവ്യസംഗീതം പൊഴിക്കാൻ കഴിയുന്ന, ആത്മാവിനെ സ്പർശിക്കാൻ കഴിയുന്ന സംഗീതത്തിൻ്റെ ഉടമയായ ടാൻസിനെക്കുറിച്ച് കേൾക്കാനിടയായത്. അങ്ങനെ ടാൻസിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ അനുചരന്മാരെ അയച്ചപ്പോൾ ടാൻസൻ പറയുന്ന ചില നിബന്ധനകൾ അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വന്നു. ഒന്ന്, മറ്റാരും തന്നെ ഇവിടെ പാടുന്നത് ഞാൻ കേൾക്കാൻ ഇടയാവരുത്. ആളുകളെങ്ങനെയാണ്, പലപ്പോഴും കൊട്ടാരത്തിലായാലും നാട്ടിലായാലും ഇടവരമ്പുകളിലായാലും ഇങ്ങനെ ചില പാട്ടുകളിങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു ശീലമുണ്ട് ആളുകൾക്ക്. അതുകൊണ്ടാണ് പടുപാട്ട് പാടാത്ത കഴുതയുണ്ടോ എന്നാണ്. അത്ര പാട്ടിനോട് അത്ര ഇഷ്ടമാണ് ആളുകൾക്ക്. അങ്ങനെ പലരും വേദിയിൽ പാടാൻ കഴിയാതെ വീർപ്പുമുട്ടലുകൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേര് പാടാത്ത ആളുകൾ ഉണ്ടോ എന്ന് സംശയമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ടി വി മാധ്യമങ്ങൾ, ഇതുപോലുള്ള നവമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിനിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരേ ഒരു സാധ്യത പാട്ട് കേൾക്കാനുണ്ടായിരുന്നത് ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോകളായിരുന്നു. അന്ന് ഒരു റേഡിയോ ഉണ്ടായിരുന്ന വീടെന്ന് പറയുന്നത് തന്നെ ഒരു സാമാന്യം സമ്പന്നൻ്റെ വീട്ടിലായിരിക്കും ഒരു റേഡിയോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിൽ വീട്ടിനടുത്തുള്ള ഒരാളുടെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. ഒരു ഇടവഴിയിലൂടെ വേണം ഇങ്ങനെ അത് കടന്നു പോകാൻ വേണ്ടിയിട്ട്. വളരെ മനോഹരമായ പാട്ടുകൾ, ദാസേട്ടൻ്റെ, ഏമരാജയുടെ, ജാനകിയമ്മയുടെ, സുശീലാമ്മയുടെ, അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരുടെ പാട്ടുകളിങ്ങനെ ഈ റേഡിയോയിലിങ്ങനെ പ്രക്ഷേപണം ചെയ്യും. അപ്പോഴും മനസ്സിന് സ്പർശിക്കുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം അതിങ്ങനെ പച്ച പിടിച്ചു നിൽക്കും. പ്രേമവും വിഷാദവും ഒക്കെ തുളുമ്പുന്ന മനോഹരമായ പാട്ടുകളായിരുന്നു ഒരു കാലത്ത് മലയാള ഭാഷയിലുണ്ടായിരുന്നത്. അന്ന് വയലാറ് രാഘവൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, ONB വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പാട്ടുകളിങ്ങനെ കേൾക്കാനിടയാവും. അപ്പം ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ വീടിനടുത്തെത്തിയൊരു പാട്ട് കേൾക്കുന്ന സമയമാണെങ്കിൽ കുറച്ച് മാറി, അധികാളുകൾ സഞ്ചരിക്കാൻ സ്ഥലമാണ്, മൂത്രയിരിക്കാനിരിക്കുന്ന പോലെ അവിടെ ഇരിക്കും. മൂത്രയിരിക്കാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ പാട്ട് ഒന്ന് മുഴുവൻ കേട്ടതിന് ശേഷമായിരിക്കും അവിടുന്ന് കടന്നു പോവുക. അങ്ങനെ അത്രമാത്രം പാട്ടിനെ ആളുകൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളിൽ മാത്രം നല്ലോണം പാടാൻ കഴിവുള്ള ആളുകളായിരിക്കും, പക്ഷേ മറ്റുള്ള ആളുകളെ ഒന്ന് തോൽപ്പിക്കണം, അല്ലെ അവനെക്കാട്ട് മികച്ചത് എനിക്ക് പാടണം, ആളുകളുടെ ഇടയിൽ അറിയപ്പെടണം എന്നുള്ള ഒരു അഹം ഉള്ളിൽ വരാൻ തുടങ്ങുമ്പോഴായിരിക്കും പലപ്പോഴും അയാൾ പാട്ട് നല്ല രീതിയിൽ എത്താതെ നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെ ഏതായാലും ഈ ടാൻസൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചു ടാൻസൻ കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പോൾ ടാൻസൻ്റെ സംഗീതം കേൾക്കാനുള്ള വലിയ ആകാംക്ഷയാണ് കൊട്ടാരത്തിലെ ആളുകൾക്കുള്ളത്. രാജാവിനും അക്ബർ ചക്രവർത്തി കടക്കം അങ്ങനെ ടാൻസിനെ പാടാൻ വേണ്ടി, ടാൻസിൻ്റെ സംഗീതം കേൾക്കാൻ വേണ്ടി ദർബാർ ഹാളിൽ ആളുകളിങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ടാൻസൻ പറയുന്നത്, എൻ്റെ സംഗീതം ആരംഭിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ശിരസ് ഇളക്കാൻ പാടില്ല. ഈ പാട്ടിനൊപ്പോൾ ഇങ്ങനെ ഒരു താളത്തിൽ പ്രത്യേക തരത്തിൽ ഇങ്ങനെ ആടിപ്പോകും ആളുകൾ. പാമ്പൊക്കെ ഇങ്ങനെ തലയോട് കളിക്കുന്ന പോലെ ഇങ്ങനെ ആട്ടം സംഭവിക്കാം. അതുകൊണ്ട് ഏതായാലും ടാൻസൻ പറയുന്നത്, ഞാൻ പാട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ശിരസ് ഇളക്കാൻ പാടില്ല. അങ്ങനെ പാട്ട് ആരംഭിച്ച് ശിരസ് ഇളകുകയാണെങ്കിൽ ഈ പാട്ടിന് ശേഷം അവരുടെ ശിരസ് ഛേദിക്കണമെന്നാണ് രാജാവിനോട് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കേണ്ടതുള്ളൂ. ഏതായാലും ആത്മാവിനെ സ്പർശിക്കാൻ കഴിയുന്ന ദിവ്യസംഗീതത്തിൻ്റെ ഉടമയായ ഈ സംഗീതത്തിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ആളുകൾ ഈ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ദർബാർ ഹാളിൽ വളരെ ആകാംക്ഷാഭരിതരായി സംഗീതത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ടാൻസൻ വളരെ മനോഹരമായി തൻ്റെ ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. അത് ഏതാണ്ട് അതിൻ്റെ പകുതിഘട്ടം കഴിയുമ്പോഴേക്ക് തന്നെ ചിലരുടെ ശിരസുകൾ സംഗീതത്തോടൊപ്പം തന്നെ ഇളകാൻ തുടങ്ങി. പലരും അടുത്തുള്ള ആളുകൾ ഉപദേശിക്കാൻ തുടങ്ങി, ഇത് കഴിഞ്ഞാൽ നിൻ്റെ തല പോകുന്ന കേസാണ്, അതുകൊണ്ട് നിർത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പലരും നിർത്തി, പക്ഷേ ചില ആളുകളെങ്കിൽ ആടിപ്പോയി. വിരളിലെണ്ണാവുന്ന ആളുകൾ സംഗീതത്തോടൊപ്പം തൻ്റെ ശിരസ്സിളകാൻ തുടങ്ങി. ടാൻസൻ്റെ സംഗീതം അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, എൻ്റെ പാട്ടിനോടൊപ്പം ശിരസ്സിളകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വധശിക്ഷക്ക് അല്ലെങ്കിൽ ശിരസ് ഛേദിക്കാൻ വേണ്ടി ആ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാണോന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശിരസ് ഇളകിയ ആളുകൾ മാത്രം ഇവിടെ നിൽക്കുക, ബാക്കിയുള്ള ആളുകൾക്കെല്ലാം
പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. മറ്റുള്ള ആളുകളെല്ലാം തന്നെ കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി. ടാൻസൻ രാജാവിനോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ എൻ്റെ പാട്ട് ആസ്വദിച്ചവർ ഈ ശിരസ് ഇളകിയ ആളുകൾ മാത്രമാണ്. വധിക്കപ്പെടുമെന്നുള്ള അറിവുണ്ടായിട്ടും അത് സംഗീതത്തിൻ്റെ ആ ഉന്നതമായ അവസ്ഥയിൽ അത് മറന്നുപോവുകയും സ്വയം ലയിച്ച് സംഗീതമായി തീരുകയും ചെയ്ത് അവർക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പാടാൻ പോകുന്നത്, എൻ്റെ യഥാർത്ഥ പാട്ട് ആരംഭിക്കാൻ പോകുന്നതുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ടാൻസൻ്റെ ഏറ്റവും മനോഹരമായ സംഗീതാലാപനം ആ ദർബാർ ഹാളിൽ രാജാവും ഈ ആളുകളും കേട്ടിരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ടാൻസൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബൈജു ബാവര എന്ന വളരെ നന്നായി സംഗീതം അഭ്യസിക്കുകയും നന്നായി പാടുകയും ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ, മനോഹരമായി പാടുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ടാൻസനെ ഈ സംഗീതത്തിൽ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ആഗ്രഹം. അതിൻ്റെ പ്രിയ ഗുരുവായിട്ടുള്ള ഹരിദാസൻ എന്ന് പറയുന്ന തന്നെ സംഗീതം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഹരിദാസ് എന്ന് പറയുന്ന ഗുരുവിനോട് ടാൻസ് ബൈജു ബാവര പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ടാൻസനെ സംഗീതത്തിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മഹാനായ ഗുരു ബൈജു ബാവര എന്ന ഈ പാട്ടുകാരനോട് പറയുന്നത്, ടാൻസനെ തോൽപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് നിൻ്റെ ഉള്ളിലുള്ള പാട്ട് യഥാർത്ഥ അതിൻ്റെ സമ്പന്നമായ അവസ്ഥയിൽ എത്തിച്ചേരാതെ നീ പരാജയപ്പെടാനുള്ള ഒരേയൊരു കാരണം. അതുകൊണ്ട് ടാൻസിനെ തോൽപ്പിക്കുക എന്നുള്ള ആഗ്രഹം നീ ഉപേക്ഷിക്കുക, എങ്കിൽ നിനക്ക് നല്ല പാട്ടുകാരനായി തീരാൻ കഴിയുമെന്ന് പറഞ്ഞതിന് ശേഷം ഈ ബൈജു ബാവര എന്ന പാട്ടുകാരൻ ആ നാടും വീടും ഉപേക്ഷിച്ച് എങ്ങോട്ടോ യാത്രയായി. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം അറിയുന്നത്, തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ തളർവാദം പിടിച്ച് കിടപ്പിലാണ് എന്നാണ്. കൈകാലുകൾ തളർന്ന് നാക്കുകൾ ഒരു വാക്കുപോലും പറയാനാവാതെ അദ്ദേഹം രോഗാതുരമായി കിടക്കുന്ന അവസ്ഥ ബൈജു ബാവര അറിയാനിടയാവുകയും തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ കിടപ്പ് കണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ദുരവസ്ഥ കണ്ട് പ്രിയ ശിഷ്യനായിട്ടുള്ള ബൈജു ബാവര അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതായി. അതിന് അദ്ദേഹം ഓർമ്മിച്ചു, എന്നും വെളുപ്പിന് 4 മണിക്ക് ശേഷം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് തൻ്റെ ഗുരുനാഥൻ പാടിക്കൊണ്ട് പോകുന്ന ആ മനോഹരമായ കൃഷ്ണഭക്തിഗാനം തൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ മനോഹരമായി ഈ ഗാനം, ഈ കൃഷ്ണസ്തുതി അദ്ദേഹം പാടാൻ തുടങ്ങി. ക്രമേണ ക്രമേണ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ചലിക്കുന്നത് ബൈജു ബാവര കണ്ടു. അദ്ദേഹം പാട്ട് തന്നെ കൊണ്ടാവാവുന്ന അങ്ങേയറ്റം ഉന്നതമായ അവസ്ഥയിൽ ആ പാട്ടുകൾ പാടാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഗുരുനാഥൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ പാട്ടുകാരനായത്. നീ നിനക്ക് ആരെ വേണമെങ്കിലും, ലോകത്ത് ഏത് പാട്ടുകാരനെ വേണമെങ്കിലും നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. നിൻ്റെ സംഗീതം അത്രമാത്രം ഉന്നതങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബൈജു ബാവര പറഞ്ഞ മറുപടി ഇതായിരുന്നു, പ്രിയപ്പെട്ട ഗുരുനാഥ, എനിക്ക് ആരെങ്കിലും തോൽപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഞാൻ പാട്ടുപോലും മറന്നു കഴിഞ്ഞു. ഞാൻ അങ്ങയുടെ ഈ അവസ്ഥയിൽ എനിക്ക് നൽകാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഗുരുദക്ഷിണയായി അത് സ്വീകരിച്ചാലും. ഏതായാലും എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.